ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് അജ്രക്കിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിത് ഒറിജിനൽ അജ്രക്ക് തന്നെയാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ്. ഇതില് മെറൂൺ ഷെയ്ഡാണ് കൂടുതൽ വരുന്നത്. അതായത് മെറൂൺ ഷെയ്ഡ് നമ്മളിപ്പോ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ മെറൂണിന്റെ ഡിസൈൻ കൊടുത്തിട്ട് സൈഡ്, അതായത് ബാക്കും സൈഡും എല്ലാം ഇതുപോലെ ബ്ലാക്ക് ആണ്. ഈ ഒരു മാംഗോ മോട്ടീഫ് വരുന്ന ഡിസൈൻ ഒത്തിരി പേര്, ആ പ്രിന്റ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് ഇപ്പോഴാണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടോ. ഇത് വന്നിട്ട് തിരിച്ചാണ്. അപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്നതിന്റെ മിഡിൽ പോർഷൻ മെറൂണും ഇതിന്റെ മിഡിൽ പോർഷൻ ബ്ലാക്കും ആണ്. ബാക്ക് സൈഡ് ഈ മെറൂൺ ഫുൾ വരും, അതായത് ടോപ്പ് ഫുൾ മെറൂൺ ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നേ. ഇത് ഞാനിപ്പോ വേറെ ഇതേക്കുന്നത് ഈ ഒരു ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ ഇത് തിരിച്ച്. അപ്പൊ ഞാൻ ഇത് വേറെ ഇത് കാണിച്ചത് നല്ല ഭംഗിയായിട്ടോ, നല്ലൊരു പാറ്റേണും ആണ്. ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ യോക്കല്ലേ ചെയ്യണേ, അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ചെയ്താണ്. അപ്പം സെക്കൻഡ് വരുന്നത് ഇതുപോലെ, ഇത് അജ്രക്കിന്റെ ഒറിജിനൽ അല്ല, ഇത് കോട്ടൺ തന്നെ അജ്രക്കിന്റെ പ്രിന്റ് വരുന്നതാണ്. ഇത് നമ്മൾ ഒരു ഷർട്ട് കോളർ പാറ്റേൺ ചെയ്തിട്ട് ഹാഫ് സ്ലീവ് ചെയ്തേക്കാണ്, എ ലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് സമ്മറൊക്കെ ആയിട്ട് ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഈ രണ്ട് പാറ്റേൺസും വെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇത് ബ്ലാക്കിന്റെ ഇതുപോലെ ഉണ്ടാവും, ബാക്ക് സൈഡ് ഇതുപോലെ ആയിട്ട്, ഫ്രണ്ട് ഇതേപോലെ, നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ, അപ്പൊ നമ്മള് ഇതുപോലെ ഈ ഒരു എ ലൈൻ പാറ്റേണിൽ ഇതേപോലെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പായിട്ട് വെയർ ചെയ്യും, ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം വെയർ ചെയ്തിട്ട്. ഇത് നമുക്ക് എൽബോ സ്ലീവ് വരേക്ക് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3/4 ആകണമെങ്കിൽ ആക്കാം. സ്ലീവ് ലെങ്ത് കൂട്ടി അത് പറഞ്ഞാൽ മതി. ഞാനൊരു ക്യാപ് സ്ലീവ് ചെയ്ത് നോക്കിയതാണ് എല്ലാം ഒരു ഷോർട്ടായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ,